എല്ലാ വിദ്യാർത്ഥികൾക്കും അതിജീവനത്തിനുള്ള ഒരു കണം ഇട്ടുകൊടുത്തുകൊണ്ട് ഒരു വിത്ത് ഉള്ളിൽ പാകിക്കൊണ്ടാണ് ഈ കാമ്പസ് വിദ്യാർത്ഥികളെ പുറത്തേക്ക് വിടുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കാമ്പസ് എനിക്ക് തന്ന ഊർജവും കരുത്തുമൊക്കെയാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതിന് എനിക്ക് സഹായകമായിട്ടുള്ളത്. അത്രയേറെ എന്നെ സ്വാധീനിച്ച ഒരു കലാലയമാണിത്. സ്വന്തമെന്നോണം അല്ലെങ്കിൽ അമ്മമാരെ പോലെയോ അച്ഛന്മാരെ പോലെയോ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരെ പോലെ ജപ്തിമാരെ പോലെ ഒക്കെ നമ്മെ കരുതി സ്നേഹിച്ച അധ്യാപകരുണ്ട്. എപ്പോഴും ഓടി വരുവാൻ പറ്റിയ ഒരു ഇടം രാജു സാറേ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ബീനമസേ എന്ന് വിളിക്കുമ്പോൾ, ജീവൻ സാറേ എന്ന് വിളിക്കുമ്പോൾ, അടുത്ത ആത്മബന്ധമുള്ള അധ്യാപകരുടെ ഒരു ഇടം ഈ കാമ്പസ് ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ കാമ്പസിലേക്ക് ചേർന്ന് നിൽക്കുവാനും മനസ്സുകൊണ്ട് സ്നേഹപൂർവ്വം ഒപ്പമാകാനും ഒക്കെ കഴിയുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. 10-ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന മലയാള പാഠപുസ്തകങ്ങളിൽ കവി പരിചയമെന്നും ഗ്രന്ഥകർത്ത പരിചയമെന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ടാവും. അവിടെ ആ എഴുത്തുകാരനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വായിച്ച് ഈ പുസ്തകങ്ങളൊന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ആളുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചില ആകാംക്ഷകളും ചില പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് ഈ കാമ്പസിലേക്ക് 2000-ത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വർണ്ണലോകത്തേക്ക് ഒരു സാധാരണക്കാരനായ മെലുകാവുകാരനായ ഗ്രാമീണ വിദ്യാർത്ഥിയായി ഞാൻ കടന്നു വന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇവിടുത്തെ ലൈബ്രറിയിൽ അന്ന് നമ്മൾ പറഞ്ഞു വെച്ച പാടുന്ന വിശാജ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ച ആശാന്റെ കവിതകൾ അവയ്ക്ക് പുസ്തക രൂപത്തിൽ കാണുവാനും അത്തരം പുസ്തകങ്ങൾ ആവേശത്തോടുകൂടി വായിക്കുവാനും ഒക്കെ പ്രചോദനമായത് ഈ കാമ്പസാണ്. വായന എന്ന് പറയുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും സ്വകാര്യവുമായ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് വായന എന്ന് പറയുന്നത്. ഒരാൾ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ ഉള്ളിലെ അന്ധൻ കാണാൻ തുടങ്ങുന്നു, അയാളുടെ ഉള്ളിലെ മുടന്തൻ നൃത്തം ചെയ്യുന്നുണ്ട്, അയാളുടെ ഉള്ളിലെ ചെകിടൻ സംഗീതം കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു ജന്മത്തിൽ തന്നെ പല ജന്മങ്ങൾ ജീവിക്കുന്നത് വായനയിലൂടെയാണ്. വാക്കിന് പുതിയ ആകാശങ്ങളുണ്ട്, വാക്കിന്റെ ആകാശങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. പുതിയ ചില മിന്നൽ പിണറുകൾ വാക്കുകൾക്കുള്ളിൽ ഉറഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ വായനയിലൂടെയാണ്. നമ്മളെ മാറ്റിമറിക്കാൻ കഴിയുന്ന നല്ല അറിവുകളുടെ, നല്ല ചിന്തകളുടെ, നല്ല സൗഹൃദങ്ങളുടെ ഇടമായി ഈ കാമ്പസ് മാറട്ടെ.